ഗുഡ് മോർണിംഗ്. പ്ലസ് ടു നിയോസിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 3 ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന വിഷയം. ചാപ്റ്റർ 3, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേച്ചർ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാലോ സമൂഹവും രാഷ്ട്രവും ദേശവും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് ചാപ്റ്റർ 9. ഈ പാഠത്തെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്താണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഇതിൻ്റെ മീനിങ്? അതായത് സ്ഥാപിക്കുക എന്നർത്ഥമുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം. രാഷ്ട്രത്തിൻ്റെ സ്ഥാപനപരമായ നിയമമാണ് ഭരണഘടന. അപ്പോൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനമായ നിയമം അതാണ് ഭരണഘടന. ഭരണകൂടത്തിൻ്റെ ഘടകങ്ങൾ രൂപീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയമസംഹിതയെ നമുക്ക് ഭരണഘടന എന്ന് പറയാം. ദേശം അഥവാ രാഷ്ട്രം എന്നാൽ എന്ത്? ഡിഫൈൻ നേഷൻ. ചരിത്രപരമായി പൊതുവായ ഭാഷയും പൊതുവായ സാമ്പത്തിക ഘടനയും മാനസിക അടുപ്പവുമുള്ള ഒരു ദേശത്ത് കഴിയുന്ന ജനങ്ങൾക്ക് പൊതുവായ ഒരു സംസ്കാരമുണ്ടാകുമ്പോൾ ആ സംസ്കാരത്തിൽ കഴിയുന്ന ഈ ജനങ്ങൾ ഒരു രാജ്യമായിട്ട് മാറുന്നു എന്ന് നമുക്ക് പറയാം. എന്താണ് അസോസിയേഷൻ അഥവാ സംഘടന? ഒരേ ചിന്താഗതിയിലുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ പൊതുലക്ഷ്യം നിറവേറ്റുന്നതിനായി ഒത്തുചേരുന്നതിനെയാണ് സംഘടന എന്ന് പറയുന്നത്. രാഷ്ട്രം അഥവാ സ്റ്റേറ്റ് എന്നാൽ എന്ത്? ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെയാണ് നാം രാഷ്ട്രം എന്ന് പറയുന്നത്. സമൂഹം അഥവാ സൊസൈറ്റി എന്നാൽ എന്ത്? ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നോടിയാണ് സമൂഹം. അതായത് ഒരു സമുദായത്തിനുള്ളിലെ സംഘടിതമായ സംഘടനകൾ, സ്ഥാപനങ്ങൾ, ഇവയുടെയൊക്കെ ആകെ തുകയാണ് സമൂഹം. അപ്പോൾ മനുഷ്യരുടെ സാമൂഹ്യമായ ബന്ധങ്ങളുടെ ഫലമായാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്നാൽ എന്താണ്? വ്യക്തിയുടെ നിയതമായ പദവിയെയാണ് പൗരത്വം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ പൗരത്വം വഴി ചില പ്രാഥമികമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കും. സ്വാഭാവിക പൗരത്വമെന്നും നൽകപ്പെട്ട പൗരത്വമെന്നും രണ്ട് തരമാണ് പ്രധാനമായിട്ടും പൗരത്വം. ജന്മം കൊണ്ട് പൗരത്വം ലഭിക്കുന്നവരാണ് സ്വാഭാവിക പൗരന്മാർ. എന്നാൽ ദേശം വിട്ട്, സ്വന്തം രാജ്യം വിട്ട് അന്യദേശത്ത് ചെന്ന് അവിടുത്തെ നിബന്ധനകൾക്ക് വിധേയമായി അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നതിനെയാണ് നൽകപ്പെട്ട പൗരത്വമെന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്? സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? രാഷ്ട്രവും ഗവൺമെൻറ്റും എന്താണ് വ്യത്യാസം? ജനസമൂഹം, പ്രദേശം, ഭരണകൂടം, പരമാധികാരം എന്നിവയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ജനങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. ഭരണകൂടത്തിലൂടെയാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത്. രണ്ടാമത്, രാഷ്ട്രത്തിൻ്റെ അംഗത്വം നിർബന്ധമാണ്. എന്നാൽ ഭരണകൂടത്തിലെ പങ്കാളിത്തം ഭാഗ്യം കൊണ്ടാണ് ലഭിക്കുന്നത്. രാഷ്ട്രത്തിലെ ജനസമൂഹം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന് രണ്ടായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഭരിക്കുന്നവരാണ് ഭരണകൂടം ഉണ്ടാക്കുന്നത്. ഭരിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രവുമായി പ്രത്യക്ഷ പ്രവൃത്തി ബന്ധം ഉണ്ടാകുന്നില്ല എന്നത് നാം ഓർക്കുക. അടുത്തത്, രാഷ്ട്രം ശാശ്വതമായി ഉള്ളതാണെങ്കിൽ ഭരണകൂടം ശാശ്വതമല്ല. അതൊരു കാലയളവ് കഴിയുമ്പോൾ ഭരണകൂടം താനെ ഇല്ലാതാകും. ആ കാലയളവിക്ക് ശേഷം അടുത്ത ഒരു പാർട്ടിയായിരിക്കും വീണ്ടും ഭരണകൂടത്തിലെത്തുന്നത്. അപ്പോൾ ഭരണകൂടം തൽക്കാലത്തേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിശ്ചിത കാലയളവിലേക്കോ ഉള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിലെന്നാൽ മാറ്റമുണ്ടാകുമോ? ഇല്ല. ഭരണകൂടത്തിൻ്റെ സ്വരൂപം രാജ്യം തോറും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി? രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? സമൂഹം ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നോടിയാണ്. അതിന് മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട്. സാമൂഹ്യ പരിണാമത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് രാഷ്ട്രം നിലവിൽ വന്നത്. അത് രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ട സമൂഹമായിട്ട് കണക്കാക്കാം. രാഷ്ട്രത്തിന് ഒരു നിശ്ചിത പ്രദേശം കൂടിയേ തീരൂ.
രാഷ്ട്രത്തിൻ്റെ അധികാര അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം അതിലെ അംഗങ്ങളാണ്. ഒരു സമൂഹത്തിന് പ്രാദേശികമായി അതിർത്തികൾ ഇല്ല എന്നത്. വ്യക്തികളുടെ രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ട സ്ഥാപനമാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. പക്ഷേ സമൂഹമോ സംഘടിതമോ അസംഘടിതമോ ആകാമെന്നതാണ്. ഇനി അടുത്തത്, ഭരണകൂടമില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പ് ഉണ്ടായിരിക്കില്ല. എന്നാൽ അധികാര കേന്ദ്രം ഉണ്ടായിരിക്കില്ല സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. അടുത്ത പോയിന്റ്, രാഷ്ട്രം ഒരു പരമാധികാര കേന്ദ്രമാണ്. രാജ്യത്തിനുള്ളിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും മേൽ അതിന് പരമാധികാരം ഉണ്ടായിരിക്കും. സമൂഹത്തിന് അങ്ങനെ ഒരു പരമാധികാര സ്ഥാപനം അല്ല സമൂഹം എന്ന് പറയുമ്പോൾ. അടുത്തത്, സമൂഹം ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. സാമൂഹിക വഴക്കങ്ങളെ സമൂഹം വ്യവസ്ഥപ്പെടുത്തുന്നു. സമൂഹത്തിലെ വ്യക്തികളുടെ ബാഹ്യ ബന്ധങ്ങളെ ചിട്ടപ്പെടുത്തുന്നത് രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും. അടുത്തൊരു പോയിന്റ്, പ്രേരണാശക്തിയെയാണ് സമൂഹം ആശ്രയിക്കുന്നത്. പക്ഷേ ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് കരുത്തുള്ള രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ വ്യക്തിക്കും ബാധകമാണെന്ന് പറയാം. മറ്റൊരു പോയിന്റ്, ഒരു സ്റ്റേറ്റിന് പരമാധികാരമുണ്ട് എന്നാൽ സമൂഹത്തിനോ പരമാധികാരം ഇല്ല. സമൂഹം ജീവിതത്തിൽ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ്. അതായത് മതം, രാഷ്ട്രം, സാമൂഹിക സാംസ്കാരിക മേഖലകളെല്ലാം. സ്റ്റേറ്റിന് വ്യക്തമായ ഒരു ഘടന ആവശ്യമാണ്. എന്നാൽ സമൂഹത്തിന് ഒരു ഘടനയും ആവശ്യമില്ല. സ്റ്റേറ്റ് നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷാർഹവുമാണ്. എന്നാൽ സമൂഹത്തിൻ്റെ നിയമലംഘനം അത് ശിക്ഷാർഹമല്ല. സ്റ്റേറ്റിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് സ്റ്റേറ്റിൻ്റേത്. എന്നാൽ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളോ അങ്ങനെ വ്യക്തമായിട്ട് പലതായിരിക്കുമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, രാഷ്ട്രവും ദേശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? നേഷൻ എന്നതൊരു ജനവികാരമായിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റേറ്റ് ആവട്ടെ ഒരു യാഥാർത്ഥ്യവും. നേഷന് സ്റ്റേറ്റിനേക്കാൾ അർത്ഥവ്യാപ്തി കൂടും. മറ്റൊരു പോയിന്റ്, സ്റ്റേറ്റ് നിയമപരമായ ഒരു സങ്കല്പവും നേഷൻ എന്നത് വൈകാരികമായ ഒരു സങ്കല്പവുമാണ്. മറ്റൊന്ന്, സ്റ്റേറ്റ് വസ്തുനിഷ്ഠവും നേഷൻ ആത്മനിഷ്ഠവുമായ വസ്തുതയാണ്. മാനസികമോ ആത്മീയമോ ആയ വികാരം കൊണ്ടുണ്ടാകുന്ന ഐക്യബോധത്തിലാണ് നേഷൻ അഥവാ രാഷ്ട്രം അധിഷ്ഠിതമായിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റിനുള്ളത് രാഷ്ട്രീയ ഐക്യമാണ്. അടുത്തൊരു പോയിന്റ്, സ്റ്റേറ്റ് നിയമവിധേയമാണ്, നേഷൻ എന്നത് ഒരു മാനസിക അവസ്ഥയാണെന്ന് പറയാം. അടുത്തൊരു ചോദ്യമാണ്, ദേശവും ദേശീയതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഭൂമിശാസ്ത്രപരമായി ഐക്യമുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന വംശീയ ഐക്യമുള്ള ഒരു ജനവിഭാഗത്തെയാണ് ഒരു ദേശം എന്ന് നമുക്ക് പറയാവുന്നത്. എന്നാൽ പൊതുവംശാവലിയുടെ പേരിൽ ഒറ്റക്കെട്ടായി തീർന്ന ഒരു ജനസമൂഹമാണ് എന്നതാണ് ഇതിനർത്ഥം. അപ്പോൾ ദേശം എന്ന പദം ജനനം എന്ന് അർത്ഥമുള്ള നോഷ്യോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും ഒരേ രാജ്യക്കാരായതുകൊണ്ട് ഒറ്റ ജനതയായി തീർന്നവരും ആയ ജനസമൂഹത്തെയാണ് രാഷ്ട്രതന്ത്രത്തിൽ നേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് വർഗം, ഭാഷ, സംസ്കാരം, അതുപോലെ വൈകാരിക ഐക്യം ഇവയിലെല്ലാം ഏതെങ്കിലും സമാനതയുണ്ടാകുമ്പോൾ അവിടെ ആ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ദേശീയത അഥവാ നാഷണാലിറ്റി ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ ആ ജനവിഭാഗം സ്വാതന്ത്ര്യം പോലുള്ള രാഷ്ട്രീയ പദവി യഥാർത്ഥത്തിൽ കൈവരിക്കുമ്പോൾ അത് നാഷണാലിറ്റി എന്ന രീതിയിൽ ഒരു നേഷൻ്റെ ഉദയത്തിന് വേദിയൊരുക്കുന്നു എന്നും പറയാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ, ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ക്ലാസ് കേൾക്കുക, ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.